നിയമസഭാ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ ഇടത് ക്യാമ്പിലേക്ക് പോകാനുള്ള ഒരുക്കത്തിലാണ് കോൺഗ്രസ് നേതാവ് പ്രൊഫസർ കെ വി തോമസ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സീറ്റ് കിട്ടാതിരുന്നത് മുതൽ കോൺഗ്രസുമായി അകലം പാലിക്കുന്ന അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പ് വരാനിരിക്കെ നേതൃത്വത്തിനുമേൽ സമ്മർദ്ദം ചെലുത്തുകയാണ്. അതിന്റെ ഭാഗമായി ഇടത് നേതാക്കളുമായി ഒന്നിലേറെ തവണ അനൗപചാരിക കൂടിക്കാഴ്ചയും നടത്തിക്കഴിഞ്ഞു. ലോക്സഭാ സീറ്റ് നിഷേധിച്ചത് മുന്നറിയിപ്പില്ലാതെയാണെന്നായിരുന്നു കെ വി തോമസിന്റെ അന്നത്തെ പരാതി. അനുനയിപ്പിക്കാനായി സോണിയാഗാന്ധി ഉന്നത പദവി വാഗ്ദാനം ചെയ്തുവെങ്കിലും ഒരു ചുണ്ണാമ്പും കിട്ടിയില്ലത്രേ. അതോടെ ബി ജെ പിയിലേക്ക് പോകുമെന്ന പ്രചാരണം ഉണ്ടായെങ്കിലും അദ്ദേഹം അത് നിഷേധിച്ചു. കോൺഗ്രസ് സംസ്ഥാന നേതൃത്വവുമായി ഇടഞ്ഞു നിൽക്കുമ്പോഴും അദ്ദേഹം ഉമ്മൻചാണ്ടിയുമായി അടുപ്പം നിലനിർത്തുന്നുണ്ടായിരുന്നു. ഇക്കുറിയും തന്നെ പരിഗണിച്ചില്ലെങ്കിൽ ഇടതുചേരിയിലേക്ക് പോകുമെന്ന് ഉമ്മൻചാണ്ടിയെ കെ വി തോമസ് അറിയിച്ചതാണ് അറിവ്. തുടർന്ന് അനുനയിപ്പിക്കാനായി എ കെ ആന്റണി ഫോണിൽ ബന്ധപ്പെട്ടുവെങ്കിലും തോമസ് വഴങ്ങിയിട്ടില്ലെന്നാണ് അദ്ദേഹവുമായി അടുത്ത വൃത്തങ്ങൾ നൽകുന്ന വിവരം. കെ വി തോമസിനെ പിന്തുണച്ച് കൊച്ചി ബിഷപ്പ് ശക്തമായി രംഗത്തുണ്ട്. 6 തവണ ലോക്സഭാ അംഗവും 2 തവണ നിയമസഭാ അംഗവുമായ അദ്ദേഹം യു ഡി എഫ് ടിക്കറ്റിൽ മത്സരിച്ച് ജയിച്ചാൽ മുഖ്യമന്ത്രി പദം വരെ അവകാശപ്പെട്ടേക്കാമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിലെ ഉന്നതരുടെ ഭീതി. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി കുപ്പായം ധരിപ്പിച്ച് കാത്തിരിക്കുന്നവരുടെ ഉറക്കം കുറേ നാളുകളായി നഷ്ടപ്പെട്ടു. പാർട്ടി പത്രത്തിൻ്റെയും ടി വി ചാനലിൻ്റെയും ചുമതല നൽകാൻ ശ്രമിച്ചിട്ടും ഏറ്റെടുക്കാതെ കെ വി തോമസ് മാറി നിൽക്കുന്നത് വിലവേശം ലക്ഷ്യമിട്ടാണെന്ന് കരുതുന്നു. ഇക്കുറി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ കെ വി തോമസ് തയ്യാറായി കഴിഞ്ഞു. അതേസമയം പാർട്ടിയിൽ നിന്ന് അകന്നു നിൽക്കുന്ന മതന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളുടെ പിന്തുണ തിരികെ പിടിക്കാനുള്ള ശ്രമത്തിലാണ് കോൺഗ്രസ്. മധ്യകേരളത്തിലെ ക്രൈസ്തവ സഭകൾ ഉൾപ്പെടെ ന്യൂനപക്ഷ ഭൂരിപക്ഷ സമുദായങ്ങളുമായി ചർച്ച നടത്തി കൂടെ നിർത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമായി മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയും കേന്ദ്ര നിരീക്ഷകരും സഭാ നേതാക്കളെ കണ്ടു തുടങ്ങി. ഇതിന്റെ ഭാഗമായി തിരുവനന്തപുരം മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ ക്ലിമ്മീസ് കാതോലിക്ക ബാബ, ചങ്ങനാശ്ശേരി ബിഷപ്പ് മാർ ജോസഫ് പെരുന്തോട്ടം, എൻ എസ് എസ് ജനറൽ സെക്രട്ടറി ജി സുമാരൻ നായർ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി കഴിഞ്ഞു. വരും ദിവസങ്ങളിൽ കൂടുതൽ സഭാ സമുദായ നേതാക്കളുമായി ചർച്ചകൾ നടത്തും. കേരളത്തിന്റെ ചുമതലയുള്ള എ സി സി ജനറൽ സെക്രട്ടറി താരിഖ് അൻവർ കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധിക്ക് നൽകിയ റിപ്പോർട്ടിലും മധ്യകേരളത്തിൽ ക്രൈസ്തവ വിഭാഗങ്ങളുടെ പിന്തുണ വീണ്ടെടുക്കണമെന്ന് നിർദ്ദേശിച്ചിരുന്നു. കത്തോലിക്ക സഭയിലെ ഒരു വിഭാഗം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് അനുകൂലമായി നിലപാട് സ്വീകരിച്ചില്ലെന്ന വിലയിരുത്തലുണ്ട്. ഇതേ തുടർന്നാണ് ബിഷപ്പുമാരെ നേരിട്ട് കണ്ട് ചർച്ചകൾ നടത്തുന്നത്. സഭാതർക്കത്തിൽ യാക്കോബായ വിഭാഗം പൂർണ്ണമായും ഇടതുമുന്നണിക്ക് ഒപ്പമാണ് നിൽക്കുന്നത്. അവരെ തിരിച്ചുപിടിക്കാൻ യാക്കോബായ സമുദായത്തിൽപ്പെട്ട കോൺഗ്രസ് നേതാക്കളെ പാർട്ടിയുടെ പദവികളിൽ നിയോഗിച്ച് സഭാ നേതൃത്വവുമായി ചർച്ചകൾക്ക് നിയോഗിക്കും. ബി ജെ പിക്ക് ബദൽ കോൺഗ്രസ് ആണെന്ന വിലയിരുത്തലിലാണ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിന് നേട്ടം കൊയ്യാനായത്. യു ഡി എഫിന് ക്ഷീണം സംഭവിച്ചാൽ ബി ജെ പി ആണ് വളരുന്നത് എന്ന തരത്തിലുള്ള പ്രചാരണം ന്യൂനപക്ഷ വിഭാഗങ്ങളെ കൂടെ നിർത്താനും കോൺഗ്രസ് ശ്രമം തുടങ്ങി.